അമ്മച്ചി ബലരാമേട്ടാകത്തുണ്ടാ? ആലയില് കാണും. ആലയിലില്ല, അവിടെ കുട്ടികൾ മാത്രമേ ഉള്ളൂ. ആലയിലില്ലേ? ഇല്ല. അയ്യോ, അപ്പൊ അവ വീട്ടിൽ കാണും. ഒന്നിന് പിറകെ ഒന്നായി മക്കൾ ഇപ്പൊ അഞ്ചായി. മോളിങ്ങനെ പെറ്റ് കൂട്ടുന്നത് ഈ തള്ളക്ക് സഹിക്കുന്നില്ല. തള്ള ഇങ്ങനെ കിടന്ന് ബഹളം വെക്കല്ലേ, അകത്തെന്താ നടക്കുന്നതെന്ന് ഞാൻ പോയി ഉളിഞ്ഞു നോക്കിയിട്ട് വരാം. പിന്നാമ്പറത്ത് ജനലിൽ ചെറിയൊരു ഓട്ടയുണ്ട്. ഈ അമ്മയ്ക്ക് ഇത് എന്തിന്റെ കേടാ? ഉണ്ടല്ലോ. ഇവരാരാ? ഇവിടെയും കണ്ടിട്ടില്ലല്ലോ. ബലരാമേട്ടനെ കാണാൻ വന്നതാ പട്ടണത്തിൽ നിന്ന്. ഞങ്ങള് രണ്ടുപേരും മണിക്കുട്ടന്റെ ഫ്രണ്ട്സാ. എന്റെ പേര് കഞ്ചൻ, വല്ല ബെന്നി. എന്റെ പേര് ശിവ. ഒരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? നിങ്ങൾ കാര്യം പറ. മണിക്കുട്ടൻ പഠിക്കുന്ന മംഗലാപുരത്താണെങ്കിലും ഞാൻ ഈ കുന്ദ്രാണത്തിൽ ദൂരം പിടിച്ചിട്ടില്ല. ബലരാമേട്ടാ, മണിക്കുട്ടനാ? മാമാ, മണിക്കുട്ടാ. ഞാൻ അവരെ പറഞ്ഞയച്ചത്. പിന്നെ ആ കറുത്ത് തടിച്ചവനല്ലേ, അവൻ എന്നോട് പഠിക്കുന്നവനാ. അവർക്കൊരു സഹായം വേണം. മാമനെ കൊണ്ട് മാത്രമേ അത് ചെയ്യാൻ പറ്റൂ. ഇവിടെ ഒരു ആയുർവേദ മരുന്ന് ഫാക്ടറി ഉണ്ട്, ഗിരിജ ഫാർമസി. അവിടെ നിൽക്കുന്ന ശിവയല്ലേ? ശിവയുടെ അച്ഛൻ ഡാഡി ഗിരിജ അതിന്റെ ഉടമ. മാമ, ഇവരെ ഒരു ശാസ്ത്രജ്ഞന്റെ സഹായത്തോടെ ക്യാൻസറിനുള്ള പ്രതിരോധം. പക്ഷെ അവർക്ക് മരുന്നുണ്ടാക്കാൻ ഈ മറ്റു പച്ചമരുന്നുകളുടെ കൂട്ടത്തിൽ ചേർക്കാൻ കുറച്ച് കഞ്ചാവ് കൂടെ വേണം. കഞ്ചാവോ? മാമ പതുക്കെ. ഈ മരുന്ന് വിജയിച്ച വലിയ സംഭവം. എനിക്കും ആ ഫാക്ടറിയിൽ നല്ലൊരു ജോലി കിട്ടും. ഡാഡി ഗിരിജ അതെനിക്ക് ഉറപ്പുവന്നിട്ടുണ്ട്. ബലരാമനെ ഏത് കാടും കയറും. അതെന്താണെന്നറിയാവോ? മണിക്കുട്ടന്റെ സന്തോഷം മുരുകന്റെ സന്തോഷം, പിന്നെ എന്റെ മുരുകന്റെ സന്തോഷം ഈ ബലരാമന്റെ സന്തോഷം. ഈ ഉൾക്കാട്ടിന് സകല വ്യാധിക്കുള്ള മരുന്നുണ്ടെന്ന് കടത്തുമൊപ്പം പറയാറുണ്ട്. പക്ഷെ കഞ്ചാവിൽ നിന്ന് ക്യാൻസറിനുള്ള മരുന്നുണ്ടാക്കാന്ന് പറഞ്ഞാൽ സമ്മതിക്കണം മോനെ. നല്ല വഴുക്കലുണ്ട്. അമ്മ, ഇതിപ്പോ 2 മണിക്കൂറായില്ലേ കാട് കയറാൻ തുടങ്ങിയിട്ട്, ഇതുവരെ എത്താറായില്ലേ? ഇതൊന്നും അല്ല മോനെ, കുറെ പോണം. തീറ്റയും കുടിയും മാത്രം പോര മക്കളെ, വല്ലപ്പോഴും പണിയെടുക്കണം. ഇപ്പൊ ശരിയാക്കി. അതെ, ഞാൻ ഒരു കാര്യം പറഞ്ഞ പേടിക്കോ? പേടിയാ എനിക്കാ? എന്റെ അപ്പനപ്പന്മാർക്ക് പോലും പേടി എന്ന് പറയുന്നൊരു സാധനമില്ല. എന്താ കാര്യം? ഒരു പാമ്പ്. പാമ്പോ? എവിടെ? അതിനിപ്പോ എന്ത് തെറ്റ് ചെയ്തു? കാട് ഇഴജന്തുക്കൾക്കും പറവകൾക്കും മൃഗങ്ങൾക്കും സ്വന്തപ്പെട്ടതാ. അവരുടെ ലോകത്തിലേക്ക് കയറിയ നമ്മളാ കുറ്റക്കാരൻ. ചെല്ലു, വീട്ടിലെല്ലാവരുടെ മാമൻ അന്വേഷിച്ചെന്ന് പറ. പാവോ, പേടിച്ചോണ്ടോ? മലയാറ്റൂർ മലയും കേറി ജനകോടികൾ എത്തുന്നു. അവിടുത്തെ തിരുവടി കാണാൻ എന്ത് പറ്റേ നിന്ന് പോയത്? ഏയ്, പൊന്നുംകുരിശ് പഴയ പോലൊന്നും പൊങ്ങണില്ല മോനെ. പൊന്നും കുരിശ് മുത്തപ്പോ പൊന്മല കേറ്റം. പൊന്നും കുരിശുമുത്തപ്പോ പൊന്മല കേറ്റം. കർത്താവായ യേശുവേ, ദുഷ്ടന്മാരിൽ നിന്നും വിജാതീയരിൽ നിന്നും
മദ്യപാനികളായി ഇവിടെ വന്നിരിക്കുന്ന സകല തെണ്ടികളിൽ നിന്ന് എന്നെ എന്റെ ഭവനത്തെയും കാത്തിരിച്ചോളണമേ. ആമേൻ. ഡാടാ വേണ്ട. ആ കിച്ചുവായിരിക്കും. പിന്നെ അവൻ മണിയടിച്ച് തൊഴുതിട്ടല്ലേ കയറാറ്. ഏ അവനൊന്നല്ല, അരമണിക്കൂറും പൊളിച്ചു പോവാൻ കായങ്ങളും കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് വേറെ തണ്ടിയാ. അസോസിയേഷൻ സെക്രട്ടറി എന്താ ഈ വഴിക്ക്? അല്ല അസോസിയേഷൻ എനിക്കെതിരെ എന്താ പുതിയ വല്ല പ്രമേയം പാസാക്കിയിട്ടുണ്ടോ? അല്ല പ്രസിഡന്റ് അവിടെ മിസ്റ്റർ മാത്യു വെലങ്ങാട്. നാളെ ന്യൂ ഇയർ ആണ്, അതുകൊണ്ടെന്താ ഞങ്ങൾ ഇവിടെ നിന്ന് പോണോ? അല്ല സെലിബ്രേഷൻ. അതെ സെലിബ്രേഷൻ, ഞങ്ങൾ ഇവിടെ ഉഗ്രൻ സെലിബ്രേഷൻ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നിനൊരു കുറവുണ്ടാവില്ല. കൈകൊട്ടിക്കളി, അലർച്ച, അട്ടഹാസം ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഓഫീസും ഉണ്ടോ? അല്ലെ ആ വിഗു വെച്ച നാരേന്ദ്രൻ അവിടെ ഒളിച്ചു നിൽക്കുന്നത്, അയാളുടെ പെണ്ണുമുണ്ടെ അടുത്തേക്ക് വരുന്നുണ്ടോ അറിയാൻ? ഒരു ദിവസം തന്നെ വിഗുരിയാൻ തോട്ടിക്കളയും. സതീഷ താൻ വന്നേ. ഡോ വെലങ്ങാടോ, താൻ പോയിട്ട് ക്യാമറ സ്ക്രീനിന്റെ ചോട്ടിൽ കുത്തിയിടോ. എന്റെ അമ്മൂമ്മനെ കെട്ടിക്കാനായിട്ട് കുറെ ക്യാമറകള്. എന്നാ പിന്നെ? അല്ല സെക്രട്ടറി വന്ന കാര്യം പറഞ്ഞിട്ടു. അല്ല സെലിബ്രേഷൻ ഫണ്ടിലേക്കുള്ള 1000 രൂപ വീതം എല്ലാ ഫ്ലാറ്റ് ഓണേഴ്സും തന്നിട്ടുണ്ട്. അത് വാങ്ങാൻ വന്നതാ. താല്പര്യം ഉണ്ടെങ്കിൽ തരാം. അയ്യോ താല്പര്യം ഇല്ലെന്നേ, നിങ്ങൾ സിറ്റി കൾച്ചർ പ്രമാണിമാരെ കൂടിയിട്ട് നിങ്ങളുടെ രീതിയിൽ അങ്ങോട്ട് ആഘോഷിക്കേ. ഞങ്ങൾ ഈ കൺട്രി കൾച്ചർ കച്ചറകളെ കൂടിയിട്ട് ഞങ്ങളുടെ രീതിയിലും ആഘോഷിച്ചോളാം. എന്താ എന്നാ പിന്നെ സെക്രട്ടറി അല്ലേ. ചെല്ലി സെക്രട്ടറി സാറേ. ഓ പിന്നെ ന്യൂ ഇയർ ആയിട്ട് മറ്റേ താടിയൊക്കെ വെച്ച സാന്താ ക്ലോസ് ഒക്കെ ഉണ്ടാവുമല്ലോ അല്ലേ? പിന്നെ ആ ഇല്ലെങ്കിൽ പറയണേ. ഇവിടെ ഒന്നരണ്ടെണ്ണം ഇരിപ്പുണ്ട്. ശാവങ്ങള് സാംസ്കാരമില്ലാത്ത കൾച്ചർലെസ് പാടി. ഞാനിന്ന് ഇവിടെ കൂടാ, റിസൾട്ട് വന്ന ദിവസമല്ലേ. എനിക്കെന്താ ന്യൂ ഇയർ അല്ലേ, അവര് വരുമ്പോ ഞാൻ ആരും വരാത്ത ഏതെങ്കിലും ഒരു റൂമിൽ കയറി ഇരുന്നോളാം. അതൊന്നും ശരിയാവൂല, നീ കുഴപ്പിക്കല്ലേ. യേശു എന്താണ് പിശാച്ച് കേറിയ പോലെ ഇരിക്കുന്നത്? യേശുട്ടാ ഇതെന്താ ബാഗ് ഒക്കെ ആയിട്ട് എന്തുപറ്റി? എന്തു പറ്റാൻ, ഇനി പറ്റാനൊന്നും ബാക്കിയില്ല. നിങ്ങൾ രണ്ടുപേരും പരസ്പരം കൊട്ടേഷൻ തന്നതെന്ന് എനിക്ക് കിട്ടാനുള്ള കാശ് ഇപ്പൊ 10-30 ലക്ഷം രൂപയെ. ഇനി ഇതിപ്പോ ഇങ്ങനെ വൈകിച്ചോണ്ടിരുന്ന നിങ്ങളൊക്കെ വയസ്സായി ചത്തു. കാശിനിപ്പൊ കുറച്ച് അത്യാവശ്യമുണ്ട്. അതുകൊണ്ട് മോനാളി ആ വെളുത്ത കാലെടുത്തങ്ങടെ മുകളിലേക്ക് വെച്ച് ഞാനത് അങ്ങോട്ട് ഒടിച്ചിട്ട് എൽത്തോടെ കാശ് മേടിച്ചോളാം. നോ മോർ ബാർഗെയിനിങ്. കാലെടുത്ത് മുകളിലേക്ക് ബാർഗെയിനിങ് ഇല്ല, രണ്ട് കാലും അങ്ങോട്ട് ഒടിച്ചു. എങ്ങനെ വേണമെങ്കിൽ കൈയും കൂടെ ഒടിച്ചോന്നേ. ഉറുമ്പടിക്കണെന്നൊക്കെ ചുമ്മാ ഒടുക്കത്തെ പേര് ആയിരിക്കട്ടെ. ഒടിച്ചോ കുഴപ്പമില്ലെന്ന്. നീ ഇനി ആരുടെയും കാല് തല്ലി ഒടിക്കണ്ട. ഞങ്ങളങ്ങ് ഒന്നിച്ചടാകുവേ. എല്ലോടെ മോനെ കൊണ്ട് എന്റെ മോളെ കെട്ടിക്കാൻ ഞങ്ങൾ അങ്ങ് തീരുമാനിച്ചു. തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. കൊണ്ടു കൊടുത്തോടോ. മണ്ടൻ മരമണ്ടൻ. നീ പറയണ, യേശുവട്ടൻ ബുദ്ധിമാനായ ഒരു മണ്ടനല്ലേ. നീ എങ്കിലും തിരിച്ചറിഞ്ഞല്ലോ, എനിക്കത് മതി. അതിരിക്കട്ടെ, എന്താ എന്റെ കല്യാണ കാര്യം? ഭയങ്കര കുഴപ്പാ. ആരി പെണ്ണ? പെണ്ണല്ല, പെണ്ണിനെ തന്തപ്പടി. അവളുടെ തന്ത അണ്ടർവേൾഡ് കിങ്ങാ. അണ്ടർവേർ ഇടാത്ത കിങ്ങാ. അണ്ടർവേൾഡ് കിങ് അതോ ലോക ചക്രവർത്തി. അയ്യോ യേശുട്ടൻ വണ്ടിക്കേറ്, എല്ലാം വിശദമായിട്ട് പറയാം. വാ പറഞ്ഞു കേട്ടിടത്തോളം സംഗതി റിസ്കാ. പക്ഷെ റിസ്ക് എടുക്കാതെ കോടീശ്വരനാനും പറ്റില്ല. ഓക്കെ, ഈ കല്യാണം ഞാൻ നടത്തി തരും. അപ്പോ നമുക്ക് ഒരുമിച്ച് കോവിലകത്തേക്ക് നീങ്ങിയാലോ. അല്ല അങ്ങനെ പുറത്തുനിന്ന് ഒരാൾ അവിടെ കയറ്റി താമസിപ്പിക്കില്ല. ഓഹോ, അപ്പൊ നീ കോവിലകത്തിനകത്തുണ്ടായതാണ്. അതല്ല, പുറത്തുനിന്ന് ഒരു കാരണമില്ലാതെ ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട്. കാരണം വേണം അല്ലേ? കാരണം ഉണ്ടാക്കി തരാം. അപ്പോ നിങ്ങൾ പറഞ്ഞ അപ്പന്നം പൂരിയായിട്ട് ഞാൻ അങ്ങോട്ട് വന്നേക്കാം. ഒറ്റപ്പാലത്തുനിന്ന് വെളുപ്പിനെ പുറപ്പെട്ട ഇവിടെ എത്തേണ്ട സമയം കഴിഞ്ഞല്ലോ.
അപ്പൊ നമ്പൂരെ കൊണ്ടുവരണ്ടിരിക്കൂ. അയാളുടെ കൈയും കാലും ഒടിച്ചിട്ടാണല്ലോ യേശുട്ടൻ ആളെ ഇവിടെ എത്തിക്കും. കൈയെ കൊടിച്ചു കഴിഞ്ഞാൽ പ്രശ്നം വെക്കാൻ എന്ത്? ഓ, അതൊരു പ്രശ്നമാണല്ലോ. അപ്പൊ നമ്പൂതിരി വന്നു തോന്നുന്നു. ഓം ശാന്തി കൃഷ്ണ നമഃ നമഃ. എവിടെ അപ്പൻ നമ്പൂതിരി? നോമാണ് അപ്പൻ നമ്പൂതിരി. ദേ കളിക്കല്ലേ, യേശുട്ടൻ അപ്പൻ നമ്പൂരിയായിട്ട് വരാന്ന് പറഞ്ഞിട്ട്. യേശുട്ടൻ അപ്പൻ നമ്പൂരിയായിട്ട് വരാമെന്ന് പറഞ്ഞു, അപ്പൻ നമ്പൂരിയായിട്ട് വന്നിരിക്കുന്നു. ഇതെന്ത് കോലാണത്? കോലോ? വെളുപ്പിന് 5 മണിക്ക് തുടങ്ങിയ മേക്കപ്പാ. എന്തിന്? എന്റെ ചെസ്റ്റിലേക്ക് നോക്കി തൊയ്യുന്നൂല്, അല്ല പൂണൂല്, കോണാമ്പരം സംഘടിപ്പിച്ച സെയിം കളർ റെഡ്. ഇതേ കാണാം. എന്നാ പച്ചയുണ്ട് ഗ്രീൻ? എന്തേ എന്റെ യേശുട്ടൻ അപ്പൻ നമ്പൂതിരി ഒരു വയസ്സനാ. ഓ മൈ ഗോഡ്. നരയിട്ടാലോ? നരയിട്ടാലൊന്നും ശരിയാവില്ല. യേശുട്ടൻ എന്തിനാ ഈ കോലം കിട്ടിയത്? ഞാൻ ഇതിനകത്ത് കയറി പറ്റാതെ നിന്നെ സഹായിക്കാൻ പറ്റുക. കുരിശും കർത്താവ്, നല്ല താറ നമ്പൂതിരി ഭാഷ. ഭാഷ തറയാണെങ്കിലും ഫുൾ ടൂൾസ് ആയിട്ടാ വന്നിരിക്കുന്നത്. ടൂൾസാ? കബഡി 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 അല്ല കവടി. എന്ത് വാഴക്കൊലകളാകട്ടെ, അതും ചെസ് കളിക്കണ പലയൊക്കെ ഉണ്ട്. എന്റെ അമ്മോ, കബഡി നിർത്തണ പലക ഇതൊക്കെ എവിടെ നീട്ടി? പ്രൊഫസർ കുട്ടിയുടെ പാടെ കിടത്ത പെരുടെ 150 രൂപയുടെ. എന്റെ എന്റെ ബുദ്ധി സംബന്ധിക്കണം. അതാണ് വർമ്മജി. അച്ഛനേക്കാൾ കേമൻ മകനാണെന്നാണ് നാട്ടുകാര് പറയുന്നത്. നാട്ടിലൊക്കെ നോമന് നല്ല പേരാ, എന്ത് കേസ് വന്നാലും നോമന്റെ തലേലാ. അതെ, പ്രശ്നം വെച്ചാ അച്ഛനൊക്കെ വരുന്നറിയോ? പോലീസുകാര്, ഗുണ്ടകള്, പിന്നെ ജഡ്ജിയെ കാണാൻ മാത്രം നോമ അങ്ങോട്ട്. പ്രശ്നം വെപ്പിക്കാനായിട്ട് മഹത് വ്യക്തിയാണ്. മഹാജാണല്ലോ. അല്ല, തിരുമേനിക്ക് കുടിക്കാൻ പാലോ സംഭാരോ? അതെ, ഗ്യാസിന്റെ അസുഖങ്ങളുണ്ട്. ഗ്യാസ് പുറത്ത് കളയാനായിട്ട് ഗ്യാസ് നിർത്തണം. നന്നായിട്ട് ഗ്യാസ് ആയിക്കോട്ടെ. എല്ലാം നശിപ്പിക്കരുത്. സിനിമയിലൊക്കെ വേഷം കിട്ടുമ്പോ നരേന്ദ്ര പ്രസാദ് ഇങ്ങനെ പറയുന്നത്, മര്യാദക്ക് നിന്നാ മതി പ്ലീസ്. ഇത് മതിയാ? മതി മതി. എടാ കൊച്ചു പുസ്തകം, വർമ്മജി പടം കാണാൻ വേണ്ടി വാങ്ങിച്ചു വെച്ചിരിക്ക. ഇതാ കൊച്ചിന്റെ ജാതകാണ്. അയ്യേ, അതെ, രാശി പലകൽ എന്തെങ്കിലും എഴുതി വെക്കൂ. തറയാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, അറിയാം. എഴുത്ത് നീ തന്നെ എഴുത്, ഇയാൾ എഴുതി എല്ലാം കൊളാവും. ആരെങ്കിലും ഉണ്ടോ നോക്ക്. ഇതിൽ ഇനിയുണ്ട് ശങ്കകൾ, ഇത് മുഴുവൻ വേണം. മുഴുവൻ ഞമണിക്കൊക്കെ എന്താ വില എന്നറിയോ? ഞമണിക്കല്ല, അത് കവടിയാണ്. അതൊക്കെ പിന്നെടുത്ത് വെച്ചാൽ മതി. നിങ്ങളും ഇരുന്നോളിക്കൊള്ളുക. അപ്പോ എന്തൊക്കെയാ തലക്കുറി? ആയിക്കോട്ടെ, തലക്കറി കഴിച്ചിട്ട് കുറച്ചാളായിരിക്കണു. തലക്കുറി വായിച്ചിട്ട് കുറച്ചാളായിരുന്നതാണ്. ഇതാണ് കുട്ടിയുടെ തലക്കുറി. ഓഹോ, തമ്പുരാനോട് നക്ഷത്രം ചോദിക്കേ. ഇപ്പൊ എന്തിനാ നക്ഷത്രം? ക്രിസ്മസ് വെച്ച് കടവട്ടി. അതല്ല, തമ്പുരാന്റെ നക്ഷത്രം മൂലം അല്ലേ ചോദിക്കേ? തമ്പുരാന്റെ നക്ഷത്രം മൂലം? അതെ. മുഖത്ത് എഴുതി വെച്ചിരിക്കണു, മുഖം മൂലത്തിന്റെ കണ്ണാടി. മൂലം വെച്ചൊരു ശ്ലോകം ചില്ലേ. വാവച്ചു കല്യാണം തന്നെ തെറ്റും, പിന്നീട് മൂലം വെച്ചു. ഞങ്ങൾക്കറിയേണ്ടത് ഇവളുടെ വിവാഹം, ആയുസ്. എന്തൊരു സുഖം, വെറുതെ ജോത്സ്യന്മാരെ പിടിവിടാത്തത്. ഓരോന്ന് കളത്തിലേക്ക് തിരിച്ചു വെക്കേ. എന്താ പിന്നെ ചെയ്യണ്ടത്? കളത്തിലേക്ക് വെക്കേ. ഇനി ഏതെങ്കിലും ഒരു മലയാള മാസം പറ. കന്നിമതിയാ? അത് പട്ടിയുടെ മാസല്ലേ. ചിങ്ങമാസത്തിന്റെ ശ്ലോകം ചൊല്ല. ചിങ്ങമാസം വന്നു ചേർന്നോ, നിന്നെ ഞാൻ സ്വന്തമാകും. ഈ കുട്ടിയെ മറ്റാരോ സ്വന്തമാക്കിയിട്ടുണ്ടല്ലോ. ഡോക്ടറോടും ജോത്സ്യനോടും കള്ളം പറയുന്ന, അത് അബദ്ധത്തിൽ പുടവ കൈമാറി പോയതല്ലേ? അതിന് പ്രായശ്ചിത്തവും ചെയ്തിട്ടുണ്ടായിരുന്നു. അതെ, പ്രായശ്ചിത്തം കഴിഞ്ഞ സ്ഥിതിക്ക് അടുത്ത ഒരു വിവാഹം. നോ, നോ ചാൻസ്. കുട്ടിയുടെ ആയുസ് ഒന്ന് നോക്കിയാൽ. അതെ, ആയുസ് അങ്ങോട്ട് ആയുസിന്റെ കൂടി.
ഈ കുട്ടി മരിക്കേണ്ട സമയം കഴിഞ്ഞിരിക്കണു. തലനാര എടുക്കാൻ രക്ഷപ്പെട്ടത്. ഇനി ഈ കുട്ടിക്ക് മരിക്കണവരെ ഒടുക്കത്തായസ. എന്താ അത്? ഈ ദീർഘായുസാണ് ഇനി മുതൽ എന്നാണ് പറയണത്. എന്താ പിന്നെ ബാക്കി നാളെ ആവാം. വീശാൻ സമയമായിരിക്കണു. എന്താ തെക്കൻകാറ്റ് വീശാറായാ പിന്നെ അത് ഈ രാശി പറയുന്നത്. ആ വർമാജി ഒരു മണ്ടനായതുകൊണ്ട് ഇന്നൊരു തവണ രക്ഷപ്പെട്ട്, പക്ഷെ ഇനി അത് നടക്കുമെന്ന് തോന്നുന്നില്ല.